CMA student അല്ലേ ഒരു ചെറിയ കാര്യം പറയാൻ ഉണ്ട് ട്ടോ ഞാൻ പൊതുവേ CMA സ്റ്റുഡൻസിന് വേണ്ടി ഒന്നും വീഡിയോസ് അധികം ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കുറച്ച് ദിവസങ്ങളായി CMA സ്റ്റുഡൻസിന് വേണ്ടി പലതരം വീഡിയോസും അവരുടെ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നൊരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ഒക്കെ വന്ന പ്രകാരം ചില ചോദ്യങ്ങൾക്കുള്ള ആൻസർ ആയിട്ടാണ് എന്നെ ഒരു CMA ഫ്രണ്ട് സ്റ്റുഡൻ്റ് സഹായിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് അപ്ഡേഷൻസ് ഒക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കാരണം എനിക്ക് എല്ലാ ഫീൽഡിലും കൂടി ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാൻ കൂടുതലൊന്നും സമയം ഒഴുകാതെ കുറച്ച് നാല് കാര്യങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള ലെവലിലാണ് ഈ വീഡിയോ മേക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് CMA സ്റ്റുഡൻസിൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ഞാൻ ഇതുവരെ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള സ്റ്റുഡൻസിൻ്റെ ചില ഡൗട്ടുകളാണ് ഒന്നാമത് ജൂലൈയിൽ എക്സാം നടക്കുമോ എന്നുള്ളത് ആ ജൂലൈയിലെ എക്സാം നടക്കുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കമ്പയർ ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിൻ്റെ സിറ്റുവേഷൻ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് സോ എക്സാം നടക്കുമോ എന്നുള്ളത് ഓഫ്ലൈൻ ആയി നടക്കാൻ അതായത് സെൻട്രൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ നേരിട്ട് പോയി എഴുതി എഴുതുന്ന ഓഫ്ലൈൻ ആയിട്ടുള്ള പരീക്ഷ നടക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അത് കാണുന്നില്ല കാരണം രണ്ട് മാസം ഉണ്ടെങ്കിൽ പോലും ഈ ഒരു ഇപ്പം നിൽക്കുന്ന റേഷ്യോ കുറഞ്ഞ് എത്തണ്ടേ ഈ ഒരു വിത്തിൻ ടു മന്ത്സിനുള്ളിൽ ആ ഒരു ലെവലിലോട്ട് താഴ്ന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഓഫ്ലൈൻ ആയിട്ട് എക്സാം കണ്ടക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉള്ളൂ ഇനി എക്സാം നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ ചോദ്യമാണ് എക്സാം നടന്നില്ലെങ്കിൽ ഓഫ്ലൈൻ ആയി നടന്നില്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ടോ അതാണ് രണ്ടാമത്തെ ഒരു ഡൗട്ട് ഉള്ളത് ഓൺലൈൻ ആയിട്ട് നടത്താനുള്ള 99% ചാൻസ് ഉണ്ട് അതിൽ സെൻറ്റർ ബേസ്ഡ് ആയിട്ട് ഉണ്ടാവാൻ സാധ്യത കുറവാണ് പക്ഷേ ഹോം ബേസ്ഡ് ആയിട്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതാവുന്ന തരത്തിലോട്ടുള്ള ഒരു പോസിബിലിറ്റി എക്സ്പേർട്ട് ഒപ്പീനിയൻ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡേറ്റ് കഴിഞ്ഞ തവണ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഓൺലൈൻ ആയി നടത്തിയത് കൊണ്ട് തന്നെ അവർക്ക് ഇത്തവണയും നടത്താനുള്ള ചാൻസ് ഉണ്ട് അതിനുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ ചാൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഓൺലൈൻ ആയിട്ട് നടത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അത് ഹോം ബേസ്ഡ് ആയിരിക്കും സെൻട്രൽ ബേസ്ഡ് ആവാൻ ചാൻസ് കുറവാണ് കാണുന്നത് ഇനി ഈ ഇങ്ങനെ എക്സാം നടത്തുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷൻസ് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പല ആളുകളും അവിടെ ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഓൺലൈനായി നടത്തിയതിൻ്റെ പേരിൽ കഴിഞ്ഞ തവണ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഫേസ് ചെയ്തിട്ടുണ്ട് അതായത് ഇത്രയും സ്റ്റുഡൻസ് പാസ്സായി അതല്ലെങ്കിൽ കോപ്പി അടിച്ച് അത്തരത്തിലുള്ള കുറേ സംഭവങ്ങളൊക്കെ റൂമറുകളൊക്കെ കേട്ടതിൻ്റെ പേരിൽ ഒന്നും കൂടി സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അവർ എക്സാം നടത്തുക അതായത് എൻറ്റയർലി നമുക്കൊരു അത്തരത്തിലുള്ള ഒരു കോപ്പി അടിക്കാനോ അങ്ങനത്തിലുള്ള ഒരു ചാൻസ് തരാത്ത തരത്തിൽ എത്രമാത്രം നമുക്ക് കൺട്രോളബിളാക്കി നടത്താൻ പറ്റുമോ എന്നുള്ള ആ ലെവലിൽ അവർ ചിന്തിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് എന്നാണ് എക്സ്പേർട്ടിൻ്റെ ഒപ്പീനിയൻ വന്നിട്ടുള്ളത് പിന്നെ സിലബസ് ചേഞ്ച് ചെയ്യാൻ നെക്സ്റ്റ് അറ്റംപ്റ്റിലുള്ള സ്റ്റുഡൻസിനൊക്കെ സിലബസ് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോയെന്ന് വെച്ചപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ സിലബസ് മാറ്റാനുള്ള പ്ലാൻ ഇല്ല എന്നാണ് അറിഞ്ഞിട്ടുള്ളത് ദെൻ ഓൺലൈൻ ആയിട്ട് നടത്തുമ്പോൾ അതിൽ വരുന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും കൂടി കഴിഞ്ഞ തവണ എക്സാം എഴുതാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയിട്ട് എഴുതി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി എക്സ്പീരിയൻസ് ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കണം ഓൺലൈനായിട്ട് എഴുതിയ ആളുകളുമായിട്ട് എന്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ ഒരു പ്രിക്കോഷൻ നമ്മൾ മുമ്പേ എടുത്തു വെക്കുക എന്ന് പറയുമല്ലോ അപ്പോൾ വരുന്ന ഒരു എക്സാം ഓൺലൈൻ ആയാൽ അതിനെങ്ങനെയൊക്കെ ഫേസ് ചെയ്യണം എന്തൊക്കെ നമ്മൾ കാര്യങ്ങൾ റെഡി ആക്കണം എങ്ങനെയൊക്കെ പഠിക്കണം എന്തായിരിക്കും അതിൽ വരുന്ന ഇഷ്യൂസ് എന്നൊക്കെ കണ്ടെത്തി അതിനുള്ള എല്ലാ ലെവലിലും നിങ്ങൾ പ്രിപ്പയർഡ് ആവുക ജൂലൈയിൽ എക്സാം നടക്കുന്ന ലെവലിൽ പഠിക്കുക ഒരു കാരണവശാലും നിങ്ങൾ പഠനത്തിൽ ബാക്കൗട്ട് ആവരുത് ഇപ്പോൾ CA CS സ്റ്റുഡൻസ് ഒക്കെ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവർ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല കാരണം അതിങ്ങനെ മാറ്റി വെക്കണ്ടല്ലോ എന്നുള്ള പേരിലാണ് പക്ഷേ ഈ അനൗൺസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നം കാരണം അവർക്ക് പല ആളുകളും സ്റ്റുഡൻസ് ഡൗൺ ആയിപ്പോയിട്ടുണ്ട് പഠനത്തിലൊക്കെ വളരെയധികം ഡൗൺ ആണ് പലരും ട്രാക്കിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള പല അവസ്ഥകളുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ സ്റ്റഡി ഗ്രൂപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ജൂലൈയിൽ എക്സാം നടക്കുന്ന ലെവലിൽ നല്ല പ്രിപ്പറേഷൻ കൊടുക്കുക നല്ല ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നിങ്ങളെ പഠനം ലെവൽക്ക് എത്രമാത്രം ഹൈപ്പ് ചെയ്യാൻ പറ്റുമോ അത്രയും ലെവൽക്ക് ഹൈ ആക്കി കൊണ്ടുവരാം ഓക്കെ അപ്പോൾ ഞാൻ ചെറിയ വീഡിയോയിലൂടെ കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചെങ്കിൽ പോലും നാല് ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പറഞ്ഞിട്ടുള്ളൂ അത് പെട്ടെന്ന് ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ചെയ്തതാണ് എനിവേ നിങ്ങൾക്ക് ഇനിയും ഭാവിയിൽ ഒരുപാട് വീഡിയോസ് CMA റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പൂർണ്ണമായ സപ്പോർട്ട് വേണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം